നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതികരിച്ച് പി പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് പറയാനുള്ള തന്റെ നിലപാടുകൾ പി പി ദിവ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ചില മണിക്കൂറുകളായി ചില രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് പി പി ദിവ്യക്കെതിരെ പാർട്ടി സ്വീകരിച്ച നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി എന്നതടക്കമുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു വിശദീകരണമാണ് പി പി ദിവ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തന്റെ പ്രതികരണം എന്ന നിലയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്റെ അഭിപ്രായമല്ല. അത്തരമൊരു പ്രതികരണം താൻ നടത്തിയിട്ടുമില്ല. മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റു വ്യാഖ്യാനങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുന്നതാണ് ഇതുവരെ അനുവർത്തിച്ചു വന്ന രീതി. അത് തുടരും. എന്റെ പാർട്ടി സ്വീകരിച്ച നടപടി ഞാൻ അംഗീകരിക്കുന്നു. എന്റെ സഖാക്കളും സുഹൃത്തുക്കളും വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പി പി ദിവ്യ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഏറ്റവും പുതിയതായി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സമയത്തായിരുന്നു പി പി ദിവ്യയെ തരം താഴ്ത്തിയുള്ള നടപടി പാർട്ടി സ്വീകരിച്ചത്. എന്നാൽ പാർട്ടിക്കെതിരെ പി പി ദിവ്യ പ്രതികരിച്ചു, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തി എന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. ജയിലിൽ കിടക്കുമ്പോൾ നടപടി വേണ്ടിയിരുന്നില്ല എന്ന് ദിവ്യ പ്രതികരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് രാവിലെ മുതൽ പ്രചരിച്ചിരുന്നത്. തന്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല എന്ന പരാതി ദിവ്യ ഉന്നയിച്ചു എന്നും വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഫോണിൽ വിളിച്ച നേതാക്കളെ ദിവ്യ അതൃപ്തി അറിയിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും ഇതിനെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വ്യക്തതയാണ് ഇപ്പോൾ പി പി ദിവ്യ നടത്തിയിരിക്കുന്നത്. അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സമയത്ത് പി പി ദിവ്യയെ തരം താഴ്ത്തിയ നടപടി പാർട്ടി സ്വീകരിച്ചിരുന്നു. കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നു പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയെ സി പി എം പ്രാഥമിക അംഗത്വത്തിലേക്കായിരുന്നു തരം താഴ്ത്തിയത്. സി പി എമ്മിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയായിരുന്നു ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ. ദിവ്യയെ തരം താഴ്ത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്കായി വിട്ടിരുന്നു. ഇതുപ്രകാരം ഓൺലൈനായി ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു നടപടിക്ക് അംഗീകാരം നൽകിയത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് പി പി ദിവ്യക്ക് ഈ ഒരു വിഷയത്തിൽ ജാമ്യം കിട്ടിയത്. 100,000 രൂപ കെട്ടിവയ്ക്കണമെന്നും രണ്ടുപേരുടെ ആൾജാമ്യം വേണമെന്നായിരുന്നു ജാമ്യം നൽകുന്നതിനുള്ള ഉപാധികൾ. എല്ലാ തിങ്കളാഴ്ചയും 10 മണിക്കും 11 മണിക്കുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരായി ഒപ്പിടണം. കോടതിയുടെ അനുമതിയില്ലാതെ ജില്ല വിടരുത്. സാക്ഷികളെ സ്വാധീനിക്കരുത്. മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്നും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും വിധി പകർപ്പിലുണ്ടായിരുന്നു. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു ദിവ്യയുടെ വാദം. എ ഡി എം കൈക്കൂലി വാങ്ങിയ ഇതിന് സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും ആരോപണം നല്ല ഉപദേശത്തിലെന്നും വാദിച്ച പ്രതിഭാഗം യാത്രയപ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കോടതിയിൽ സമ്മതിച്ചിരുന്നു. അതേസമയം 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു പി പി ദിവ്യ കഴിഞ്ഞ ദിവസം ജയിൽ മോചിതയായത്. വളരെ ചെറിയ വാക്കുകളിലായിരുന്നു ദിവ്യയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. മരണത്തിൽ ദുഃഖമുണ്ടെന്ന് ജയിൽ മോചിതയായ പി പി ദിവ്യ പ്രതികരിച്ചു. സതുദ്ദേശപരമായിരുന്നു ഇടപെടൽ. തന്റെ നിരപരാധിത്വം തെളിയിക്കും. മാധ്യമപ്രവർത്തകരായാലും നാട്ടുകാരായാലും തന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എല്ലാവരുമായി സഹകരിച്ചു പോകുന്നതാണ് പതിവ്. ഏത് ഉദ്യോഗസ്ഥനോടും സതുദ്ദേശപരമായാണ് സംസാരിക്കാറുള്ളത്. കോടതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കും. എ ഡി എമ്മിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും എ ഡി എമ്മിന്റെ കുടുംബത്തെ പോലെ തന്റെയും ആഗ്രഹം അതാണ്. സത്യം തെളിയണമെന്നും പി പി ദിവ്യ പ്രതികരിച്ചിരുന്നു. എന്നാൽ പാർട്ടി നടപടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ദിവ്യ പ്രതികരിച്ചിരുന്നില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ ദിവ്യ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു.